हाई डियर्स वेलकम बैक इन का अरबिक डिशा कुनाफ अल फेवरेट कुनाफ अब नमक ईसी आईट वीटी तैयार नोक अब अवे साधन नोक अब यानिवर कप पालेड़े अल् नमुक और रर टेबू कॉर्नफ्लवर अल नो अंजो टेबिस्पूण पंचसारे नाईट मिक्सम इंतनी नमुक ती कल मिक्स नमक सोस पर्वेड़ा अब इधर नमें वाइट सोस ना कुनाफ लेयर यूस अब नाईट कटा नाम नाईट इलाकोड़े नोस पर्वेड़े नॉन स्टिक पानें अल नमुक अड़क पिटिका ना करक्ट पर्वल नमक कैकद रेडी आई वन अब कटा नमक करक्ट पर्वल अडी आईटे ना कई सप्रेड आवा नमुक लाइन वरकान पेटीट इधर या गुनाफ कलर डो आईटेद अब इन रोस्ट वेमसल अब अद नूट ग्रामी अब अगर जस्ट ना क्रश्शेष नामिदे रर टेबिस्पूण बटर यूस नाईटद फुल कवर फुलाद सप्रेड ना मिक्स ഇനി നമുക്ക് സിറപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ട ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കാം ഇനിയിപ്പോൾ ഞാൻ കുനാഫ സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓവനിൽ വെക്കണ ഓവൻ പ്രൂഫ്ഡ് ആയിട്ടുള്ള പാനിൽ ഒരു പാത്രം എടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാൻ ഒരു കേക്ക് ടീനാണ് എടുത്തത് അപ്പോൾ അതിൽ നമ്മൾ ബട്ടർ ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള കുനാഫ പിന്നെ നമ്മുടെ വേമ്സില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഫസ്റ്റ് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോസില്ലേ അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി നന്നായിട്ട് നല്ല ഈവൻ ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഓവൻ ഇല്ലാണ്ട് നമുക്ക് പാനിലായിരുന്നെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മളൊരു ഫ്രൈ പാനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഒന്ന് അടച്ച് വെച്ചിട്ട് സെറ്റാക്കി എടുത്താലും റെഡിയാവും അപ്പം നമ്മളെ കയ്യിൽ ഇനി പിസ്താച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പിസ്താച്ചോ പിന്നെ കുറച്ച് ബദാം കൂടിയും ക്രഷ് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കുനാഫ നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഇല്ലേ അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഷുഗർ സിറപ്പ് കുനാഫയുടെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ മൊസറെല്ലയൊക്കെ ഒന്ന് മെൽറ്റായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തണുപ്പിച്ചും ഇത് കഴിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്